നെടുമുടി വേണു കോളേജിൽ എങ്ങനെയാണ് പ്രവേശനം നേടിയത് എന്നുള്ളതാണ്. കടം വായിച്ചാണ് അദ്ദേഹം പ്രവേശനം നേടിയത് എന്നുള്ളതാണ്. ആലപ്പുഴ SD കോളേജിൽ അവിടുത്തെ മാനേജറായിരുന്ന പാപ്പാസ്വാമി അയ്യങ്കാർ അദ്ദേഹം കടം വായിക്കുന്നത് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആലിംഗനം ചെയ്തിട്ട് കോളേജിൽ ചേർന്നോളാൻ പറയുകയായിരുന്നു. അന്ന് അവിടെ അധ്യാപകനായിരുന്നു, അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്ന ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറാണ് ഇക്കാര്യം നമ്മളോട് പറഞ്ഞത്. ഇതാണ് നെടുമുടി വേണുവിൻ്റെ കലാലയം, ആലപ്പുഴ സനാതന ധർമ്മ കോളേജ്. മാനേജർക്ക് മുന്നിൽ വേണു നടത്തിയ ഘടം വായനയാണ് കോളേജിൽ ഡിഗ്രി പഠനത്തിന് അവസരമൊരുക്കിയത്. ഈ ഓർമ്മകൾ നെടുമുടി വേണുവിൻ്റെ അധ്യാപകൻ കൂടിയായ മുൻ മലയാള വിഭാഗം മേധാവി ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ മനോരമ ന്യൂസിനോട് പങ്കുവച്ചു. കോളേജിൻ്റെ മാനേജർ പാപ്പാസ്വാമിയാണ്, ഓർമ്മ സർവീസ്കാരെന്ന് പറയും. അദ്ദേഹത്തെ നേരിട്ട് നിന്ന് കാണും, നെടുമുടിയിൽ കേശവുള്ള സാറിൻ്റെ മകനാണെന്ന് പറയും. വേണു നേരിട്ട് ചെന്നു, പാപ്പാസ്വാമിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തൊക്കെ അറിയാം, ഗഞ്ചർ വായിക്കാൻ അറിയാം, മൃദംഗം വായിക്കാൻ അറിയാം, ഘടം വായിക്കാൻ അറിയാം. സ്വാമി അവിടെ മുറിയിലുണ്ടായിരുന്ന ഒരു ഘടം എടുത്തു കൊടുത്തു, ഇപ്പം ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് നേരം മനോഹരമായിട്ട് ഘടം വായിച്ചു. സ്വാമി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ നേരെ കോളേജിലോട്ട് വയ്ക്കൂ. വലിയ സൗഹൃദ വലയം കോളേജിൽ വേണുവിനുണ്ടായിരുന്നു. സഹപാഠിയായിരുന്ന പ്രശസ്ത സംവിധായകൻ ഫാസിലുമായി ചേർന്നുള്ള വിവിധ വേദികളിലെ കലാപ്രകടനങ്ങളും മറക്കാനാവില്ല. കോളേജിലെ പരിപാടികൾ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, ആ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വേണ്ടി പങ്കെടുക്കുമായിരുന്നു. അവിടെയൊക്കെ നിറച്ച സമ്മാനങ്ങൾ വാങ്ങുമായിരുന്നു. ആരെയും അനുകരിക്കുവാനുള്ള പ്രത്യേകമായ വാസന. ഓരോ കഥാപാത്രത്തെയോ ഓരോ വ്യക്തിയെയോ കണ്ടുകഴിഞ്ഞാൽ ആ അയാളുടെ നടപ്പും ഇരിപ്പും എടുപ്പും എല്ലാം ഒരു സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പകർത്താനുള്ള ഒരു അസാധാരണമായ വൈഭവം, അതൊരു നിർമ്മായുതമായ കലാവൈഭവം എന്നേ പറയുന്നു. ആലപ്പുഴയിലെ കാവാല നാരായണ പണിക്കരുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് വേണുവും കൂട്ടുകാരും പോകുമായിരുന്നു. കാവാല ആലപ്പുഴ താമസിക്കുക, ഞങ്ങളൊക്കെ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. ദൈവത്താറ്, എനിക്ക് ശേഷം അവനവൻ, കടമ്പ തുടങ്ങിയ നാടകങ്ങൾക്ക് നാടകങ്ങൾക്ക് വേണുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമുണ്ട്, എന്നും കാവാലത്തിൻ്റെ വീട്ടിൽ പോകും, ഈ നാടകങ്ങളൊക്കെ കേൾക്കും, ഇവരെ അഭിനയിക്കും. അങ്ങനെ കാവാലത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നാടകരംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ വെച്ച് കടന്നു വരുന്നത്. കുട്ടനാടിന്റെ നന്മകളും വേണുവിനെ സ്വാധീനിച്ചു. ആ കുട്ടനാടൻ സംസ്കാരം, കുട്ടനാടൻ ജീവിതശൈലി, ആ ലാളിത്യം, അവിടെ യാതൊരു ജാടയില്ല, അഭിനയമില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി പറയുവാനും എഴുതുവാനും പ്രകടിപ്പിക്കുവാനുള്ള കഴിവ്. കോളേജ് പഠനകാലത്ത് വേണു എഴുതിയ ഒരു കവിത അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സ്ത്രീവത്സം മാസികയിൽ പുനഃപ്രസിദ്ധീകരിച്ചത് വായിച്ചതിന് ശേഷമാണ് ഒടുവിൽ വിളിച്ചതെന്നും ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ ഓർമ്മിച്ചു. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് 52 വർഷം മുമ്പ് നെടുമുടി വേണു, കേരളത്തിന്റെ മഹാനടൻ നെടുമുടി വേണു എഴുതിയ മനോഹരമായ കവിത, ആ സർഗപ്രതിഭയുടെ തുടക്കം, ആ പ്രതിഭയുടെ പൂക്കണി എന്ന നിലയിൽ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിത പ്രസിദ്ധീകരിച്ചു. ഇത് ഞാൻ അയച്ചു കൊടുത്തു, വേണു കണ്ടു, വേണുവിനെ പലരും വിളിച്ചു, ഭയങ്കര സന്തോഷമായി. സാർ ഓർത്തിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അടുത്ത ദിവസം ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. റോയ് കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്, ആലപ്പുഴ.